നമസ്കാരം. സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലം മുതൽ പാവപ്പെട്ടവരുടെ പട്ടിണി അകറ്റാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരുന്ന ഒരു പദ്ധതിയാണ് കിറ്റ് സമ്പ്രദായം. അതായത് റേഷൻ കടകളിലൂടെ 14 ഐറ്റം പലവ്യഞ്ജന സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഒരു വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ അല്ലെങ്കിൽ അല്ലല്ലില്ലാതെ കഴിയാൻ വേണ്ട ഒരു കിറ്റ് വിതരണം നടത്തിയിരുന്നു. ഇതിനെ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക വിഭാഗക്കാർ ഉണ്ടല്ലോ, എന്ത് ഉണ്ടെങ്കിലും അതിന്റെ പിതൃത്വം ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗം. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമാണ് കിറ്റ് വിതരണം. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നതിനെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സഞ്ചി മേടിച്ചു കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാർ അതിനകത്തിട്ട് വിതരണം ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് അവർ അതിന്റെ ഉത്തരവാദിത്വം സ്വമേധയാ ഏറ്റെടുത്ത് ഈ നാട് നീളെ വിളമ്പിക്കൊണ്ട് നടന്നു. ഒരു ലെവലേശം ഉളുപ്പില്ലാതെ, അതായത് ചെയ്യുന്ന കാര്യം ഒരാൾ പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ ചെയ്യത്തുമില്ല. ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ആ കൊച്ചിന്റെ തന്ത ഞാനാണെന്ന് പറയുന്ന ആ നാണം കെട്ടൊരു ഇടപാട് BJP യുടെ പല സ്ഥാനാർത്ഥികളും ഈ നാട്ടിൽ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നു. നിങ്ങൾക്ക് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ? ഇപ്പോൾ അതിന്റെ നിജസ്ഥിതി പുറത്തു വന്നിട്ടുണ്ട്. അതായത് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനും തിരുവനന്തപുരം സ്വദേശിയായ ഒരു വ്യക്തി നൽകിയ വിവരാവകാശത്തെ തുടർന്ന് മറുപടി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെന്നല്ല, രാജ്യത്തെ 29 സ്റ്റേറ്റിലും കേന്ദ്രം ഇതുവരെ ഒരു കിറ്റും വിതരണം ചെയ്തിട്ടില്ല എന്ന് വകുപ്പ് ഇപ്പോൾ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സുരേന്ദ്രനും മുരളീധരജിയും പിന്നെ അവരുടെ പരിവാരങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ കിറ്റിന്റെ ഉത്തരവാദി ഞങ്ങളാണ്, ഞങ്ങളുടെ മോദിജിയാണ് ഇതെല്ലാം കൊടുത്തതെന്ന് ഒരുപ്പുമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങളോട് നിങ്ങൾ വെറുതെ വിടുവായത്തരം അടിച്ചുകൊണ്ട് നടന്നില്ലേ? ജനങ്ങൾ കൃത്യമായിട്ട് ഇക്കാര്യം മനസ്സിലാക്കണം. അതായത് കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് അന്ത്യോദയ അന്നയോജന പദ്ധതിയുടെ ഭാഗമായിട്ട് ചുവപ്പ് മഞ്ഞ കാർഡുകാർക്ക് മാത്രം സൗജന്യ അരിയും ഗോതമ്പും പിന്നെ പയറും കടലയും കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് പയറും കടലയും കൊടുക്കുന്ന സാധനം ഏകദേശം 6-7 മാസങ്ങൾക്ക് മുന്നേ അവസാനിച്ചതാണ്. അല്ലാതെ അരിയും ഗോതമ്പുമല്ലാതെ ഒരു തരി സാധനം ഇവിടുത്തെ സാധാരണക്കാരന്റെ പട്ടിണി മാറട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ വലിയ വിശാല മനസ്കരൊന്നുമല്ല ഈ മോദി സർക്കാർ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ടീംസാണ് ഞങ്ങളാണ് ഇത് കൊടുത്തത്, സഞ്ചി മേടിച്ച് പിണറായി വിജയൻ അതിട്ട് ജനങ്ങൾക്ക് കൊടുത്തിട്ട് അവരുടേതാണെന്ന് പറഞ്ഞു. ഇവിടെ ആവർത്തിച്ച് സംഘപരിവാർ പുത്രന്മാർ ഈ പെരുന്നുണ ജനങ്ങളോട് പറഞ്ഞിട്ട് ഒരു ഒളുപ്പമില്ലാതെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നടന്നപ്പോൾ സത്യാവസ്ഥ ഒരു കാലത്ത് പുറത്തു വരുമെന്ന് ഈ പറഞ്ഞവർ തിരിച്ചറിഞ്ഞില്ല. ഈ വിവരാവകാശ രേഖയൊക്കെ ഈ നാട്ടിലുണ്ട് എന്ന് ഈ പറയുന്ന ചാണക ബുദ്ധികൾക്ക് അറിഞ്ഞുകൂടാനും അതുകൊണ്ടാണ് സംഘപരിവാറുകാർ ഇത് പറയുകയും ചെയ്തു, കോൺഗ്രസ്സുകാർ ഇതിനെ ഏറ്റുപിടിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു വിഭാഗക്കാർ പറയുന്ന കാര്യം സത്യമാണോ അല്ലെങ്കിൽ അത് അതിലെ ശരി എത്രമാത്രമുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പരിശോധിക്കാതെ ഇത്തരത്തിൽ അവരെ പിന്താങ്ങിക്കൊണ്ട് നടന്നാണ് തിരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തിയത്. ഇപ്പോൾ എന്തായി? യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഫണ്ട് കണ്ടെത്തി ഇത്തരത്തിൽ ജനങ്ങൾക്ക് 150 കോടി രൂപ വീതം മാസം തോറും മാറ്റിവെച്ച് കിറ്റ് വിതരണം ചെയ്യുന്നത്. ഈ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം, 1 രൂപ ഈ പറയുന്ന കോൺഗ്രസ്സുകാരോ BJP ക്കാരോ അതിലോട്ട് കൊടുത്തിട്ടില്ല. കൊടുക്കരുതെന്നാണ് പറഞ്ഞ് ഈ ഫണ്ട് തിരിമറി നടത്തും, ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല, ഇതിനെതിരെ വ്യാജ പ്രചരണങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് നടന്ന വിഭാഗക്കാരാണ്. ആ അക്കൗണ്ടിലേക്ക് 1 രൂപയെങ്കിലും ഇവരുടെ അധ്വാനത്തിന്റെ വിഹിതം കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരും പോയി കിറ്റ് വാങ്ങിക്കും, എന്നിട്ട് പറയും ഇത് പൊതുജനങ്ങളുടെ നികുതിപ്പണമാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, നികുതിപ്പണം വേറെയാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വേറെയാണ്. അത് ഈ സുബൈദയെ പോലുള്ളവരും അല്ലെങ്കിൽ ബീഡി തൊഴിലാളിയായ ജനാർദ്ദനെ പോലുള്ള നല്ല മനസ്സുകളുടെ ഒരു വലിയ ശേഖരമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത്. അതിലേക്ക് വന്ന ഫണ്ട് അത് പൊതുജനങ്ങളുടെ തുക തന്നെയാണ്, അത് പൊതുജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. അത് ഉപയോഗപ്പെടുത്തി 14 ഇന ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തപ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നടന്നവരെ ഈ നാട് എന്ത് പേരിലാണ് വിളിക്കേണ്ടത്? ചുമ്മയല്ല വട്ടപൂജ്യമായത്. ജനങ്ങൾ കുറെ പേര് യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ട്. ഇത്തരത്തിൽ നുണകളും കപടതകളും പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. എന്തെങ്കിലും വിശ്വാസത്തിന്റെ പേരോ അല്ലെങ്കിൽ ഇല്ലാ കഥകളോ പെരുന്നുണകളോ പറഞ്ഞ് ജനങ്ങളുടെ സാമാന്യ ബോധത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ഇതല്ലാതെ ഈ നാട്ടിൽ ഗുണകരമായിട്ടുള്ള ഒരൊറ്റ പ്രവൃത്തി ഈ കേന്ദ്ര സർക്കാരോ അതിനെ പിന്താങ്ങി നടക്കുന്ന BJP നേതൃത്വമോ ഈ നാടിന് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടതാണ്. പെട്രോൾ ഈ നാട്ടിൽ കൊടുക്കുന്നുണ്ട്, സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധനമാണ്, 97 രൂപയാകുകയാണ്. അപ്പോ 100 രൂപ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ആയിട്ടുണ്ട്, വളരെ താമസിക്കാതെ ഇവിടെ അതാകാൻ പോവുകയാണ്. അത് മാനവ മര്യാദയ്ക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. പാചകവാതകം മാനവ മര്യാദയ്ക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തോന്നാണ് ഇവരെടുത്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത്?
ചുമ്മാ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് നല്ല കാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ്, ഞങ്ങളുടെ മോദിജിയാണെന്നു എന്തോന്ന് ചെയ്യുന്നു. 5 കിലോ അരിയാണ് ഇപ്പോൾ റേഷൻ കാർഡുകാർക്ക് കൊടുക്കും എന്ന് പറയുന്നത്. അത് മുൻഗണന ഇതര വിഭാഗങ്ങൾക്കില്ല. അതായത് ചുവപ്പ് കാർഡുകാർക്കും മഞ്ഞ കാർഡുകാർക്കും മാത്രമാണ് ഈ 5 കിലോ അരി ഉള്ളത്. ബാക്കി ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം എത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ റേഷൻ കാർഡ് ഉള്ളവർക്ക് എല്ലാവർക്കും അവർക്കെല്ലാവർക്കും കിറ്റ് കൊടുത്തത് ഇത്രയും കാലം പറഞ്ഞു മോദിജി എടുത്ത് കൊടുത്തതാണെന്നുള്ള, ഇനിയെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ തിരുത്തി പറയാനായിട്ട് തയ്യാറാകണം. നേതാക്കന്മാർ ജനങ്ങളുടെ മുന്നിൽ ഒരു ഉളുപ്പമില്ലാതെ ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ മോദിജിയാണ് അരി കൊടുക്കുന്നത്, പയറ് കൊടുക്കുന്നത്, എണ്ണ കൊടുക്കുന്നത്, സോപ്പ് കൊടുക്കുന്നത്, എന്തെങ്കിലും കീരവിത്തെടുത്ത് കൊടുത്തിട്ടാണ് ഈ പറയുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരൊറ്റ പ്രവൃത്തിയും ചെയ്യാതെ അതിനെല്ലാത്തിനും ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നടക്കുന്ന ഈ കഴിവില്ലാത്ത നേതാക്കന്മാരെ ജനം തിരിച്ചറിഞ്ഞ് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളായി വരികയാണെങ്കിൽ ചൂലെടുത്തടിക്കേണ്ട സമയമായെന്നാണ് പറയാനുള്ളത്. അല്ലാതെ ഇത്തരം പ്രവർത്തനങ്ങളോ ഇത്തരം തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് ഒരു വക ചെയ്യാതെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇത്തരം നേതാക്കൾ ഈ നാടിന് ഒരു ശാപമാണെന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയേണ്ടിയിരിക്കുന്നത്.